കോവിഡ് വന്നതോടുകൂടി നിരവധി മേഖലകളാണ് പ്രതിസന്ധിയിലായത്. പ്രത്യേകിച്ച് ടൂറിസം മേഖലയെ സംബന്ധിച്ചിടത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇപ്പോൾ നമ്മൾ ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. തിരുവനന്തപുരത്തെ കാഴ്ചകളിൽ പ്രധാനമാണ് മീൻമുട്ടി ഹൈഡൽ ടൂറിസം. ദിവസവും നൂറുകണക്കിന് ആളുകൾ എത്തിയിരുന്ന ഇവിടം കോവിഡ് പ്രതിസന്ധി ഉണ്ടാക്കിയെങ്കിലും വീണ്ടും സജീവമാവുകയാണ്. നമുക്ക് പോകാം മീൻമുട്ടിയുടെ നല്ല കാഴ്ചകളിലേക്ക്. തിരുവനന്തപുരത്ത് നിന്ന് തെങ്കാശിപ്പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നന്ദിയോട് ജംഗ്ഷനിലെത്താം. ഈ നന്ദിയോട് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ കൃത്യം 4 കിലോമീറ്റർ. ഈ 4 കിലോമീറ്റർ സഞ്ചരിച്ചെത്തുമ്പോൾ മീൻമുട്ടി ഹൈഡൽ പ്രോജക്റ്റിലെത്താം. വലിയ ഹൈഡൽ ടൂറിസം പദ്ധതി, അവിടേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. അപ്പോൾ നമ്മൾ ലോവർ മീൻമുട്ടി ഡാം സൈറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇതൊരു ഡാം സൈറ്റ് മാത്രമല്ല, ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. നിരവധി പേരാണ് ഇവിടെ ദിവസവും സന്ദർശകരായി, ടൂറിസ്റ്റുകളായി എത്തിച്ചേരുന്നത്. എന്തായാലും ഇതിനുള്ളിലെ കുറച്ച് കാഴ്ചകൾ, നല്ല കാഴ്ചകളുണ്ട്, അതുകൂടി നോക്കാം. വൈദ്യുതി വകുപ്പിന് കീഴിലാണ് ഈ ടൂറിസം പ്രൊജക്റ്റ് ഉള്ളത്. എല്ലായിടത്തെ പോലെ ഇവിടെയും ചെറിയ രീതിയിലുള്ള ഒരു ടിക്കറ്റ് നിരക്കുണ്ട്. വലിയവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ഇവർ ഈടാക്കുന്നത്. ദിവസവും നൂറുകണക്കിന് ആൾക്കാർ തേടിയെത്തിയിരുന്ന ഒരു സ്ഥലമാണ് മീൻമുട്ടി ഹൈഡൽ ടൂറിസം. പക്ഷേ ഈ കോവിഡ് പ്രതിസന്ധി വല്ലാതെ ഇവിടെയും ബുദ്ധിമുട്ടിച്ചിരിക്കുകയാണ്. എങ്കിലും ഇപ്പോൾ ജനങ്ങളെ ഇവിടേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങി, നിരവധി പേർ ഇവിടെ എത്തിച്ചേരുന്നുമുണ്ട്. നമുക്കിവിടെ കറണ്ട് ഉൽപ്പാദനം ഉണ്ട്, അത് 3.5 MW ആണ്. പിന്നെ ബോട്ടിംഗ് ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. അത് 7 പേർക്ക് പോവാം, 500 രൂപ ഒരു 7 കിലോമീറ്റർ പോവും. പിന്നെ പെഡൽ ബോട്ടുണ്ട്, ഒരു അരമണിക്കൂർ ചവിട്ടാം, അത് 2 പേര് 150 രൂപ. പിന്നെ ഇവിടെ കുട്ടികൾക്ക് ഉള്ള പാർക്കാണ് ഏറ്റവും ഇതായിട്ടുള്ള ഇത്. പിന്നെ ഫാമിലിയാണ് കൂടുതലും വരുന്നത്. പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. രാവിലെ 9 മണി വൈകിൽ വൈകിട്ട് 5:30 വരെയാണ് ഇവിടുത്തെ സമയം. പ്രദേശം നമ്മുടെ വീടിനടുത്താണെങ്കിലും ഇതുവരെ ഇവിടെ വന്ന് കാണുവാനോ ഇതൊന്ന് വീക്ഷിക്കാനോ നമ്മൾ ഇതുവരെ ശ്രമിച്ചിട്ടില്ലായിരുന്നു. ഇന്നിപ്പോൾ ഇങ്ങനെ സ്വാഭാവികമായിട്ട് തോന്നി ഇവിടെ വന്ന് കാണണമെന്നും കുട്ടികളെ കാണിക്കണമെന്നും തോന്നി വന്നതാണ്. ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ ആ ഭംഗിയും പ്രകൃതി മനോഹാരിതയും എല്ലാം നമുക്ക് മനസ്സിലായത്. എല്ലാ ഫാമിലിയേക്കും, കുട്ടികൾക്കും ഇവിടെ വന്ന് കാണാനും അതുപോലെ തന്നെ ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട്. കുട്ടികളുമായിട്ട് ഫാമിലിയായിട്ട് വരാൻ പറ്റിയ നല്ല ഒരു സ്ഥലമാണ്. കേരളത്തിലെ ഏറ്റവും മനോഹരമായ ടൂറിസ്റ്റ് പ്ലേസുകളായ പൊന്മുടിയും തെമ്മലയും കല്ലാറും ബ്രൈമൂറുമൊക്കെ ഈ മീൻമുട്ടിക്ക് തൊട്ടടുത്താണ്. അതുകൊണ്ട് തന്നെ അവിടെ എത്തുന്നവരെല്ലാം ഈ മീൻമുട്ടിയിലെത്തി കാഴ്ചകൾ കണ്ടാണ് മടങ്ങാറുള്ളത്. നല്ല കാഴ്ചകൾ തന്നെയാണ് ഇവിടെ എത്തുന്നവർക്ക് വേണ്ടി വൈദ്യുതി വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. ക്യാമറമാൻ രാഹുൽ ചന്ദ്രനും സാരഥി രതീഷിനുമൊപ്പം റിനു ശ്രീധർ.